അച്ഛനോട് പറഞ്ഞ മറ്റൊരു സമയത്തേക്ക് തൽക്കാലം മാറ്റി വയ്ക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയും, ഈ ഉമ്മത്തിനെ കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളും എന്നവിടുന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, തസവ്വജുൽ വലൂദ അൽ വദൂദ്, നന്നായി പ്രസവിക്കുന്ന സ്നേഹസമ്പന്നയായ ഇണകളെ നിങ്ങൾ കണ്ടെത്തണമെന്നാണ്. സത്യത്തിൽ കുടുംബജീവിതം എന്നുള്ളത് അത് മാനസികമായും ശാരീരികമായും ഉല്ലാസഭരിതമായിക്കൊണ്ടിരിക്കുന്നത് ഉല്ലാസമാവേണ്ടതും ആദ്യമായി കൊണ്ട് മാതാപിതാക്കളുടെ ജീവിതത്തിലുള്ള സ്നേഹവും സൗഹൃദവും വിട്ടുവീഴ്ചയും ഒക്കെ നിലനിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം സത്യത്തിൽ മലയാളത്തിൽ ഭാര്യ എന്നും അതുപോലെ ഭർത്താവ് എന്നൊക്കെ പറയുന്ന ഒരു പദം നമ്മുടെ മലയാള ഭാഷയിൽ എങ്ങനെയുണ്ടെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം സൗജ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇണകള് ഭർത്താവ് എന്ന് പറയുമ്പോ അതൊരു ഒരു 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 ഭരണത്തിന്റെ ഒരു ഹുങ്ക് അതിൽ വന്നു പോകുമോ എന്ന് നമ്മൾ പേടിച്ചു പോകും. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ സാധു ഭരിക്കപ്പെടുന്നവൾ. സത്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് സൗജ് എന്നാണ്, പരിശുദ്ധമായ ഖുർആൻ ഇണ എന്നാണ്, അഥവാ പരസ്പരം ഒരുപോലെ ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ സ്നേഹം കൊടുത്തും വാങ്ങിയും ഒരുപോലെ സൗഹൃദം പങ്കിട്ടും ജീവിക്കണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം ഭാര്യക്ക്, ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട കുറെ കടമകളും ബാധ്യതകളും എണ്ണിപ്പറഞ്ഞിട്ട് സത്യത്തിൽ സാധാരണ നമ്മുടെ വയലുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഭർത്താവിനെ നന്നായി ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു അടിമക്ക് മുന്നിൽ ഞാൻ ഒരാളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അതൊരു പെണ്ണിനോട് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കാറുള്ളത് ഭാര്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരവസ്ഥയിൽ ഭർത്താവിന് കീഴൊതുങ്ങിക്കൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് എന്നും മുകളിൽ നിൽക്കേണ്ടവളാണ്, എന്നും താഴെ നിൽക്കേണ്ടവളാണ്, ഭർത്താവ് മുകളിൽ നിൽക്കേണ്ടതാണ് എന്ന് വരുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ അവിടെയാണ് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച സ്നേഹപാഠങ്ങൾ. ഭർത്താവിനെ ആദരിക്കണം, ബഹുമാനിക്കണം, എന്നാൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ ഇണകളാണ്, അവരുടെ കൂടെയുള്ളവരാണ്. പെണ്ണിനെ ബഹുമാനിക്കൽ ബഹുമാന്യനായ വ്യക്തിയല്ലാതെ മാന്യനല്ലാതെ പെണ്ണിനെ ബഹുമാനിക്കൂല. മോശപ്പെട്ടവനല്ലാതെ അവരെ ഒരിക്കലും നിസാരമാക്കൂല. മാന്യന്മാരാണ് അവരെ ബഹുമാനിക്കൽ. ഒരു പെണ്ണിനെ, ഒരു പെണ്ണിനെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവ് ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഉണ്ടെങ്കിൽ ആ ഭർത്താവ് അവൻ മാന്യനാണ് എന്നാണ് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഭാര്യക്ക്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കടമകൾ കിട്ടേണ്ടതുണ്ടെന്ന് പറഞ്ഞ, ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. എന്നാൽ അങ്ങനെ
ഒരു അഹങ്കാരത്തിന്റെ ഒരു മേൽക്കോയ്മയുടെ ജീവിതത്തും ഒരു മേൽക്കോയ്മയുടെ ശബ്ദത്തിൽ നീ ഒരിക്കലും വളരേണ്ട, നീ ഒരിക്കലും ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ബഹുമാനവും സ്നേഹവും പഠിപ്പിക്കുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു തലമുറയുടെ ജീവിതത്തിന്റെ അവരുടെ വിജയം, ഒരു തലമുറയുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒന്നാമത്തെ ഘടകം നമ്മുടെ വീടുകളാണ്, നമ്മുടെ കുടുംബങ്ങൾ. ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അടുത്ത ദിവസം എന്നോട് ഒരനുഭവം പറഞ്ഞു. ഏകദേശം 10-27 വർഷത്തോളം UAE അൽ ഐൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്ത് 23 വർഷം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജോലി ചെയ്ത് ജോലിയൊക്കെ നിർത്തി നാട്ടിൽ പോയ ഒരു പ്രവാസിയുടെ, പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ കഴിയുന്ന ഒരു പ്രവാസിയുടെ അവസ്ഥ എന്നോട് പറഞ്ഞു. 3 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. പെൺമക്കളെയൊക്കെ കെട്ടിച്ചയച്ചു, ആൺമക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നാട്ടിൽ തന്നെ നല്ല തൊഴിലുണ്ട്, അങ്ങനെ നല്ല അന്തസ്സുള്ള അത്യാവശ്യം മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്, ഭൂമിയുണ്ട്, ഒരൽപ്പം ആസ്തിയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നല്ല സൗകര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ 10-27 വർഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഈ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെ ഒരു ഒരു കരക്കെത്തിച്ച്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ ഗൾഫില്, സാധാരണ നമ്മുടെ പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കും, എത്ര വർഷമായിട്ടുണ്ട്? 25 വർഷമായി, 30 വർഷമായി, 20 വർഷമായി, 15 വർഷമായി. എന്താ പിന്നെ നിർത്തണ്ടേ? കുട്ടികളൊക്കെ ഒരു കരമൊക്കെ ആയിട്ടെ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളൊക്കെ ഒരു ഒരു അവർ സ്വയം ജീവിക്കാൻ പര്യാപ്തരായി നിൽക്കുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തും. നാട്ടില് ജോലിക്ക് പോകുന്ന ഒരാളോട് നല്ല മഴയാണ്, നല്ല മഴയത്തുണ്ട്, കഷ്ടപ്പെട്ട് കൊടയൊക്കെ ചൂടി കാറ്റടിച്ചിട്ട് വെള്ളം ശരീരത്തിലേക്ക് വീഴുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ജോലിക്ക് പോകുന്ന ഒരാളോട് എന്തിനാ ഒന്ന് പോകുന്നത്, ഇന്നാണ് ലീവാക്കി കാണി നാളെ പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ പറയൽ എന്താണ്? അപ്പൊ പറയും, കുട്ടികളെ പോറ്റണ്ടേ, കുട്ടികളെ പോറ്റണ്ടേന്ന പറയല്. അപ്പൊ എന്നതുപോലെ സ്വന്തം മക്കളെ 27 വർഷം പ്രവാസ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് മക്കളെ പോറ്റിയ ഒരു കുടുംബനാഥൻ 3 ആൺമക്കൾ നാട്ടിൽ സ്വസ്ഥമായി കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൺമക്കളുള്ള ഒരാള്, അദ്ദേഹത്തിന് കാലിനൊരു മുറി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മുറിവ് കെട്ടാൻ അദ്ദേഹം സംഘടനാ സുഹൃത്തായ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് മോനൊന്ന് ഒഴിവുണ്ടെങ്കിൽ എന്റെ കൂടെ ഒന്ന് പോരോ. അപ്പൊ എന്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മക്കളൊക്കെ തിരക്കാണ്, എന്റെ കൂടെ ഒന്ന് പോരാൻ ഒലിക്ക് പ്രയാസാണ്, അതുകൊണ്ട് മോൻ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പോന്നാൽ വണ്ടി എടുക്കാനും ആളില്ല, വീട്ടിൽ വണ്ടിയുണ്ട്, അതുകൊണ്ട് മോനൊന്ന് പോരോ എന്ന് എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഒരു വയോവൃദ്ധനായ ഒരു സഹോദരൻ അദ്ദേഹം ചോദിച്ച അവസ്ഥ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, എന്തിനാണ് ഈ മക്കളെ അദ്ദേഹം കഷ്ടപ്പെട്ട് വളർത്തിയത്, എന്തിനാണ് ഈ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തിയത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കൾ ഇന്ന് നമ്മുടെ മക്കളെ നിയന്ത്രിക്കുന്ന ഒരു മറ്റൊരു ഘടകമുണ്ട്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കറിയാം, മെസ് റൂമിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഭക്ഷണം വെക്കാൻ ഒരു ഉമ്മയും അത് വിളമ്പിക്കൊടുക്കാൻ ഒരു
ഉപ്പയുമുണ്ടെങ്കിൽ അവിടെ കടന്നു വരുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരാളുടെ അവസ്ഥ എന്താണോ ഇതുപോലെയാണ് നമ്മുടെ മക്കളുടെ അവസ്ഥയെങ്കിൽ, അഥവാ നേരത്തിന് വരുന്ന സമയത്ത് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, വസ്ത്രം അലക്കി തേച്ചു കൊടുക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരെ പുറത്തേക്ക് വിടുന്നു. ഈ മക്കളെ വളർത്തുന്നതും ഈ മക്കളെ നിയന്ത്രിക്കുന്നതും ഇവരെ ചലിപ്പിക്കുന്നതും മൂന്നാമത് മറ്റൊരു തലമുറയാണ്. അഥവാ അവരുടെ മുന്നിൽ വരുന്ന ഒന്നെങ്കിൽ സൈബർ ലോകം, അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ, അതല്ലെങ്കിൽ മറ്റേതോ ചില ശക്തികൾ. ഇവിടെയാണ് അഷ്റഫുൽ ഖുറാത്തുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത്, ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞതാണ്, ആദ്യമായി കൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത്, സ്വാധീനിക്കേണ്ടതും ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ നന്മയും നേർവഴിയും നിയന്ത്രിച്ചു കൊടുക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം രക്ഷിതാക്കളിൽ നിന്നാണ് ഒരു കുട്ടിയെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, പിതാവില്ലെങ്കിൽ പോലും മാതാവിന്റെ ശിക്ഷണം നന്നായി കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ നാല് സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ട് സ്ത്രീകൾ അവർ ഉത്തമന്മാരായ സൽവൃത്തരായ സ്ത്രീകൾക്ക് ഉദാഹരണമായി കൊണ്ട് പഠിപ്പിക്കുന്നു, രണ്ട് സ്ത്രീകളെ മോശപ്പെട്ട സ്ത്രീകൾക്ക് ഉദാഹരണമായി കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വലിയ പാഠങ്ങൾ ഉണ്ട് അവരിൽ നിന്ന്. ഒന്ന് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. പിതാവ് മോശമായിട്ടും മാതാവ് നന്നായി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ നേർവഴിയിലേക്ക് നടത്താൻ ആ മാതാവിന് കഴിയുമെന്നുള്ളതിനെ ഏറ്റവും വലിയ തെളിവാണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വാപ്പ മോശമായാലും ഉമ്മ നന്നായി കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബം നന്നാവും. വമൂസ അല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു വമൂസ അല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിയതും ശുശ്രൂഷിച്ചതും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും ആസിയ ബീവി ആയതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുർസലായിക്കൊണ്ട് നല്ല മാതൃകയായി നല്ലവനായിക്കൊണ്ട് അവിടെ നിന്ന് വളർന്നു. എന്നാൽ അതുപോലത്തെ മറ്റൊരു മൂസയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ നിയമം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയ മൂസ കാഫിറാവാനായിരുന്നു. അഥവാ ലോകത്ത് ആദ്യമായി കൊണ്ട് പശുവിനെ ആരാധിച്ച സമൂഹം സാമിരി, പശുവിനെ ആരാധിക്കാൻ വേണ്ടതിന് കാരണക്കാരനായ സാമിരി, ആ സാമിരി കാഫിറായി. ഈ സാമിരിയെ വളർത്തിയത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിതാവ് മോശമാണെങ്കിലും ഉമ്മ നന്നായി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നന്നാവും എന്നുള്ളതാണ്. അതാണ് അൽ ജന്നത്തു നമ്മൾ കുട്ടികളെയൊക്കെ പേടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ വായിക്കാറുണ്ട്, സാധാരണ പറയാറുണ്ട്, കേൾക്കാറുണ്ട്, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. അതിന് രണ്ടർത്ഥം മഹാന്മാർ പറയുന്നു. ഒന്ന്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ആ കാൽ കീഴിലാണ് സ്വർഗം. എന്നാൽ അതുപോലെ തന്നെ ഉമ്മ മോശമായി കഴിഞ്ഞാൽ മോശപ്പെട്ട് ജീവിക്കുന്ന ഒരു ഉമ്മയ്ക്ക് ഒരു ഉമ്മയോട് ഒരു മകൻ പറയുന്നൊരവസ്ഥയാണ്, ഉമ്മ അങ്ങയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം, അഥവാ ഉമ്മയെ കൊണ്ട് എനിക്ക് സ്വർഗം വാങ്ങാൻ കഴിയണം, അഥവാ ഉമ്മ നന്നാവണം, ഉമ്മ നന്നായി കഴിഞ്ഞാലേ ഉമ്മയെ കൊണ്ട് കുഞ്ഞിന് സ്വർഗം വാങ്ങാൻ കഴിയൂ. കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ഉമ്മ തന്റെ മുന്നിൽ തുറന്നു വെച്ച ടെലിവിഷനിലൂടെ
പുറത്തേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു പറയുന്നുണ്ട്, അൽ അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. സ്വർഗം വാങ്ങാൻ ഒരു കുഞ്ഞിനെ കാരണക്കാരാക്കണം ഉമ്മ. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ സ്ത്രീയാണ് മഹതിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. പിതാവില്ലാഞ്ഞിട്ട് പോലും ഉമ്മ പവിത്രയായ ഉമ്മയായതുകൊണ്ട് തന്നെ മകനെ നന്നായി വളർത്താൻ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കഴിഞ്ഞു. എന്നാൽ വാപ്പ നന്നായി, ഉമ്മ മോശമായാലോ? ആ മോശപ്പെട്ട ഉമ്മയുടെ ഉമ്മയിലേക്ക് ഈ കുഞ്ഞിന്റെ ശ്രദ്ധ തിരിയുന്നത് കൊണ്ട് തന്നെ ആ കുഞ്ഞ് നാശമാവാനും കാരണമാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കനാൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല രീതിയിലുള്ള വഴികൾ നോക്കി. അവസാനം വെള്ളപ്പൊക്കം വന്ന് മുങ്ങിത്താഴുന്ന സമയത്ത് മോനെ കപ്പലിലേക്ക് കയറിക്കു മകനെ, നിനക്ക് രക്ഷപ്പെടാം മകനെ എന്ന് പറഞ്ഞപ്പോഴും ആ മകൻ എന്താ പറഞ്ഞത്, ഞാൻ ഏതെങ്കിലുമൊക്കെ മലന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാ, എന്നാലും ഞാൻ തൽക്കാലം കപ്പലിക്കില്ല എന്ന് പറഞ്ഞത്. കാരണം എന്തായിരുന്നു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അവൾ കാഫിറത്തായിരുന്നു, നൂഹ് നബിയെ പരിഹസിക്കുന്നവളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ ആ ഉമ്മയിലൂടെ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച മക്കൾ നാല് രീതിയിൽ മക്കൾ വളരുമെന്നും, നാലർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മക്കളാവുമെന്നും ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ വളരെ പ്രധാനമായിക്കൊണ്ട് ഞാൻ തുടങ്ങിയിടത്തേക്ക് തന്നെ വരികയാണ്. കുടുംബ സാഹചര്യം, നമ്മുടെ വീട്ടിലെ സാഹചര്യം, കുടുംബ സാഹചര്യം നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നന്നാവും. കുടുംബ സാഹചര്യം നന്നാവുമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പരസ്പരം അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളറിയാത്ത രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അവർക്കിടയിൽ ഇസ്ലാമികമായ ദീനിയായ ചൈതന്യധന്യമായ ഒരു ജീവിതം അവർ നയിക്കുന്നവരാണെങ്കിൽ അത് കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ നന്നാവും. കാരണം പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ നൽകണേ, മിന്നസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നൽകണം, ദുർരിയാതിന ഞങ്ങളുടെ സന്താനങ്ങളിലും, ഖുർറതഅയുൻ കൺകുളിർമയാവണം, അവർ കൺകുളിർമയാവണം, അവർ അലങ്കാരങ്ങളാവണം, വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം റബ്ബേ, മുത്തഖീങ്ങൾക്ക് ഇമാമാവണം. അഥവാ ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ സന്താനങ്ങൾ അവർ നന്നായിട്ട് അവരെ നാളെ ആഖിറത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്നവരാവണം. ചിലപ്പോൾ നാട്ടിൽ ഇമാമാവുന്ന ആളുകൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഇമാമാവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കേൾക്കാറുണ്ട്. എത്രയോ മാന്യന്മാർ അവരുടെ ജീവിതത്തിൽ അവർ പലപ്പോഴും അവർ പരാജയപ്പെടൽ സ്വന്തം കുടുംബത്തിലാണ്, സ്വന്തം വീട്ടിലാണ്. നാട്ടിൽ വളരെ നല്ലവരാണ്, നാട്ടിൽ പള്ളിയിൽ ഇമാം നിൽക്കാൻ പറ്റും, നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കാൻ പറ്റും, പക്ഷേ വീട്ടിലെ സാഹചര്യത്തിൽ അവർ വളരെ മോശമായിരിക്കും. വീട്ടിലെ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം അവർ നമ്മെ ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നമ്മെ കാണാതിരിക്കാൻ നാം ശ്രമിക്കണം. അവരോട് നാം സ്നേഹത്തിൽ പെരുമാറണം. അള്ളാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ കൊണ്ട് നിസ്കരിക്കുകയാണ്. സുജൂദിൽ എത്തുന്ന സമയത്താണ് ഹസൻ റളിയല്ലാഹു തആല അൻഹുമാ, ഹസൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ കയറിയിരുന്നു.
സുജൂദിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദ് നീണ്ടുപോയി. നമ്മളെന്താ പറയലേ, എന്താ മൂലരാവസ്ഥ? അയാൾക്ക് ആ കുട്ടികളെ പേര് നിർത്തി പോകുന്നൂടെ, കുട്ടികളെ കണ്ട് കയറയച്ച് വിട്ടുകളും എന്നൊക്കെ പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുജൂദ് അവിടെ നിന്ന് ദീർഘിപ്പിച്ചു അന്നത്തെ നിസ്കാരത്തിൽ. പിന്നീട് അള്ളാഹുവിന്റെ ഹബീബ് അതിന് മറുപടി പറഞ്ഞത് എന്താണെന്നോ, എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് സുജൂദ് ദീർഘിപ്പിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞപ്പോ, എന്റെ കഴുത്തിൽ കിടന്ന ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ ഇതിന്റെ പേരിൽ വിഷമത്തിലാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. സുജൂദിലാണ് കിടക്കുന്നത്, ഇമാമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ട് തോളിൽ, ഒരു തോളിൽ ഹസനും മറ്റേ തോളിൽ ഹുസൈനും റളിയല്ലാഹു അൻഹുമാ ഇരുന്നു കൊണ്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. രണ്ടു തോളിലും കുട്ടികളെ എത്തിയിട്ട് ഇങ്ങനെ നടക്കണം. ദൂരം നിന്ന് കാണുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് കാണുന്നത്. രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവി പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അവരിരുന്നിട്ട് ഇങ്ങനെ വണ്ടി വിടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണുപൊത്തി കളിക്കുന്നുണ്ട്. ഇങ്ങനെ കളിച്ച് ചിരിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ അവസ്ഥയും അള്ളാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥയും. കുട്ടികളെ തോളിലെത്തിയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കുമോ? ചെങ്ങായി പോയത്തക്കാരൻ എന്നൊക്കെ പറയും ആളുകൾ. ദൂരെ നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടു, അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ നിങ്ങളെ കഥ, എവിടെ നിങ്ങൾ കയറി ഇടുന്നു ചോദിച്ചു. നമ്മളെ ഭാഷയിൽ, അതായത് ഉമർ റളിയല്ലാഹു തആല അതിന് ഉപയോഗിച്ച പദം തന്നെ, നല്ല കുതിരപ്പുറത്താണല്ലോ നിങ്ങൾ കയറിയിട്ടുള്ളത് എന്നാണ്. അഥവാ കുതിരപ്പുറത്ത് കയറിയ മരങ്ങൾ ഇങ്ങനെ ഇരിക്കുക, എന്താ നിങ്ങൾ വിചാരിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന് കൊടുത്ത മറുപടി എന്താണെന്നോ, ഉമറെ എന്തിന് പറയുന്നു, അവർ നല്ല സവാരിക്കാരുമാണ്, കുതിരപ്പുറത്ത് ഇരിക്കാൻ മാത്രമല്ല കുതിരയെ നയിച്ചുകൊണ്ട് സവാരി ചെയ്യാനും അവർക്ക് കഴിയും, അതുകൊണ്ട് അവരെ വിട്ടാള് എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട്. ആ ഉമർ തന്നെ പിന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. സകാത്ത് പിരിച്ച് കണക്ക് കൊടുക്കാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു കമഴ്ന്നു കിടക്കുന്നു. അദ്ദേഹത്തിന്റെ പുറത്ത് കുട്ടികൾ ചാടിക്കളിക്കണ്, ഉമർ റളിയല്ലാഹു തആല കമഴ്ന്നു ഇങ്ങനെ കിടക്കണ് കുട്ടികൾ, കുറെ ആളുകൾ ആന ഒരു പിന്നെ ആനപ്പുറത്ത് കയറിയ പോലെ, അല്ലെങ്കിൽ വാഹനപ്പുറത്ത് കയറിയ പോലെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഉരുണ്ട് മറിയാണ്. ഉദ്യോഗസ്ഥൻ വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്താ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നത്, കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കാൻ നിൽക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, അല്ല എന്റെ കുട്ടികൾ ഇങ്ങനെ കളിക്കാറില്ലേ, എന്റെ കുട്ടികൾ ഞാനാണ് ചെല്ലുമ്പോഴേക്ക് എന്നെ ഓലൊക്കെ എന്ത് ചെയ്യും, പൂച്ച ഇറങ്ങിയ എലി ഒളിക്കുന്നു പറയുന്നത് പോലെ കുട്ടികളൊക്കെ ഓടി ഒളിക്കും, ഏയ് ഞാൻ അങ്ങനെ കളിക്കലൊന്നും. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ നല്ല സൗഹൃദത്തിൽ, നല്ല സ്നേഹത്തിൽ അവരുമായി ഇടപഴകണം. എന്നാ അതിനർത്ഥം അവരെ അതവും മര്യാദയും പഠിപ്പിക്കാതെ അവരുമായി ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് കൊണ്ടു നടന്നിട്ട് അവരെ മോശമാക്കണം എന്നല്ല. അതവും മര്യാദയും ഒരു പിതാവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ഏറ്റവും വലുത് അതവാണ്. ഒരു സദസ്സിൽ പോയാൽ എങ്ങനെ ഇരിക്കണം, അതൊക്കെ പ്രായപൂർത്തിയായ കുട്ടികളെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ആ ചെറിയ കുട്ടികളെ ചാടിക്കളിക്കുന്നു നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ കുട്ടികളാണെങ്കിൽ ഒരു സദസ്സിൽ അവർ പോയാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു സദസ്സിലിരുന്നാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം. പലപ്പോഴും പല ആളുകളുടെ, പല യുവാക്കളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും, അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവർ കഴിക്കുന്ന അവരുടെ ശൈലി കണ്ടാൽ തന്നെ അറിയാം ഇവൻ ആ വിഷയത്തിൽ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതൊക്കെ സത്യത്തിൽ ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ, ഉമ്മയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഇത് പഠിക്കേണ്ടത്, ഉമ്മയാണ് കുഞ്ഞുങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്. കാരണം ഉമ്മ പഠിപ്പിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പയുടെ ശിക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ഉമ്മ നന്നായി കഴിഞ്ഞാൽ, ഉമ്മയുടെ ശിക്ഷണം നന്നായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാവും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ ആദ്യം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം ഒന്നാമത്തെ പാഠം.
ഒന്നാമത്തെ പാഠം ഒന്ന് തുടങ്ങേണ്ടത് അവിടെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും, നാല് രീതിയിലാണ് മക്കളുടെ അവസ്ഥ, നാല് രീതിയിലുള്ള സന്താനങ്ങൾ. ഒന്നാമത്തെ വിഭാഗം ആഖിറത്തിൽ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്നവർ. ഒരു വിഭാഗം മക്കള് അവരാഖിറത്തിൽ ഉപകാരപ്പെടുന്നു, ദുനിയാവിൽ അവരെ കിട്ടൂല. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കൾ അവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാത യമൂതു ലഹു സലാതതു മിനൽ വലദ് ലം യബ്ലുഗുൽ ഹിൻസ് ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫളി റഹ്മതിഹി ഇയാഹും. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, യമൂതു ലഹു സലാതതു മിനൽ വലദ് യമൂതു ലഹു സലാതതു മിനൽ വലദ്, മൂന്ന് കുട്ടികൾ അവർക്ക് മരണപ്പെട്ടു. മുസ്ലിമായ മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ മരണപ്പെട്ട കുട്ടികൾ, അവർ ആഖിറത്തിലാണ് അവരെ ഉപകാരപ്പെടൽ. ദുനിയാവിൽ അവരെ കൊണ്ട് ഉപകാരമില്ല, പക്ഷേ ആഖിറത്തിൽ അവർ ഈ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടും. ചെറുപ്പത്തിൽ പ്രസവിച്ച ഉടനെ മരിക്കുന്നു, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ജനിച്ച് കുറഞ്ഞ നാളുകൾക്കിടയിൽ മരിക്കുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട കുട്ടികൾ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ കുട്ടികൾ അവർക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി കാത്തിരിക്കും. മാതാപിതാക്കളെ സ്വർഗത്തിലെത്താൻ വേണ്ടി ഇവർ വാശി പിടിക്കും. അല്ലാഹുവേ, ഞങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഞങ്ങൾ സ്വർഗത്തിൽ പോകേണ്ടവരാണെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളെയും സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂടെ അയക്കണം. അപ്പോ അല്ലാഹു തആല ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗത്തിലെത്തിക്കും. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സന്താനങ്ങൾ. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച്, രണ്ടാമത്തെ വിഭാഗം ദുനിയാവിൽ മാത്രമേ അവർ ഉപകാരപ്പെടൂ, ആഖിറത്തിൽ ഉപകാരപ്പെടൂല. ദുനിയാവിൽ മാത്രം ഉപകാരപ്പെടുന്ന മക്കൾ അതാരാണ്? മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചതായ മോശപ്പെട്ട സന്താനങ്ങള്, ദീനില്ലാത്ത, എന്നാൽ അവർ നന്നായി പഠിച്ചിട്ടുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ദീനില്ല. നാളെ ആഖിറത്തിൽ അവർ ചെല്ലുന്ന സമയത്ത് അവരുടെ കയ്യിലൊന്നുമില്ല. അവരെ കൊണ്ട് ഈ മാതാപിതാക്കൾ ആഖിറത്തിൽ കഷ്ടപ്പെടും, പക്ഷെ ദുനിയാവിൽ അവർ ഉപകരിക്കും. അതുപോലെ കാഫിരീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച സന്താനങ്ങൾ, കാഫിരീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച സന്താനങ്ങൾ ദുനിയാവിൽ അവർ ഉപകാരപ്പെടും, പക്ഷെ ആഖിറത്തിൽ ഉപകാരപ്പെടൂല. ഇങ്ങനത്തെ ഒരു വിഭാഗം രണ്ടാമത്തെ. മൂന്നാമത്തെ വിഭാഗം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്തവർ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് ഉപകാരമില്ല. മിനിങ്ങളായ മാതാപിതാക്കൾക്ക് ഉണ്ടായതാണെങ്കിലും ദുസ്വഭാവികളാണ്, നന്മ ചെയ്തിട്ടില്ല, ഒരു നന്മയും ചെയ്യാത്ത. ദുനിയാവിലെ അവരാണെങ്കിലോ ഈ കുരുതം കെട്ടവരെ കൊണ്ട് കുടുങ്ങിയതറിയില്ലോ. സത്യത്തിൽ അങ്ങനെയുള്ള പദങ്ങൾ പോലും ഉപയോഗിക്കരുതെന്ന, ശാപത്തിന്റെ പദങ്ങൾ. ദേഷ്യം വരുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പം ചെയ്യും, ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരികയാണ്, തൊട്ടപ്പുറത്ത് തന്നെ ഒരു പിന്നെ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടണ്ട്, കുട്ടീന്റെ കൈയും പിടിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് കുട്ടി സൈക്കിള് കണ്ടത്. സൈക്കിള് കണ്ട പിന്നെന്താ ഈ കുട്ടികൾ അവിടെ നിന്ന് കരയും. എത്ര പിടിച്ചു വലിച്ചാലും കുട്ടി ഉച്ചത്തിൽ ഉച്ചത്തിൽ പൊട്ടിക്കരയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ എന്ത് മോശപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ മക്കൾക്കെതിരെ നമ്മൾ ഉപയോഗിച്ചാൽ അത് പ്രാർത്ഥനയായി ദുആയായി അല്ലാഹു സ്വീകരിക്കുമെന്നും, അല്ലാഹു തആല അത്തരം ആ മാതാപിതാക്കളുടെ ഈ വാക്ക് കൊണ്ട് തന്നെ മക്കൾ മോശമാവാനും കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരു 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 പിതാവിനോട് നൽകിയ ഉപദേശത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട്. ശാപവാക്കുകൾ മക്കൾക്കെതിരെ ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ല. നന്മ കൊണ്ട് ദുആ ചെയ്താൽ തന്നെ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുമല്ലോ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് അല്ലാഹുവിന്റെയും ആ പ്രാർത്ഥനയുടെയും ഇടയിൽ മറയില്ല എന്ന്, അല്ലാഹുവിലേക്ക് നേരെ കയറി ചെല്ലും, അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. അപ്പൊ മാതാപിതാക്കൾ മക്കൾക്കെതിരെ മോശമായി ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും.
അവർക്ക് അനുകൂലമായി കൊണ്ട് നന്മ കൊണ്ട് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കുമാറാവട്ടെ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണത്, ഏറ്റവും വലിയ ആയുധം. ദുആക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങൾ ദുആഇന്റെ അദബുകൾ പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ, അതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, ഞാൻ അറിയാത്ത, ഞാൻ കാണാത്ത ഒരു കൂട്ടുകാരന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നു. അതെന്താണ്? അത് ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടി, നമ്മുടെ ഒരു സഹോദരന് വേണ്ടി, ഇന്നാലിനൊരാൾ വല്ലാത്ത ഇടങ്ങേറിലാണെന്ന് നമ്മൾ അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം എന്ന് അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. മഹാനായ ഉവൈസുൽ ഖദറി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലൊക്കെ ഇങ്ങനെ കുറെ കാണുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം പലർക്ക് വേണ്ടി ദുആ ചെയ്തത്. ഉവൈസുൽ ഖദറി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച മഹാൻ. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശ്വാസികൾ നന്നായി പഠിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ജീവിച്ചിരിക്കുമ്പോ, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ജീവിച്ചിരിക്കുമ്പോ യമനിൽ ജീവിച്ച മഹാൻ, അള്ളാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടും കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഉമ്മ ചോദിച്ചു, മകനെ നീ പോവുകയാണോ? പോകണ്ട എന്ന് ഉമ്മ പറഞ്ഞിട്ടില്ല, നീ പോവുകയാണോ മകനെ? ഞാൻ പ്രായം ചെന്നയാളാണ്, അതുകൊണ്ട് മോൻ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോ, എങ്കിൽ എന്റെ ഉമ്മക്ക് ഒരു പ്രയാസം വന്നുകൊണ്ട്, എന്റെ ഉമ്മക്ക് മാനസികമായി താല്പര്യമില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് ആ ഒരു സുഹൃത്ത് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ഉമ്മയുടെ സ്നേഹം മതി എന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് യമനിൽ, യമനിലെ മുറാദ് കബി, മുറാദ് മേഖലയിൽ കർണ ഗോത്രത്തിൽ ജീവിച്ച മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു തആല മഹാന്റെ കൂടെ നാളെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ ചെന്ന സ്വഹാബിയോട് അവസാനം, മഹാനരെ ഞാൻ അങ്ങയുടെ കൂടെ അങ്ങയെ കാണാൻ വേണ്ടി, അല്ലാഹുവിന്റെ ഹബീബ് ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടിട്ടില്ല, ഉവൈസുൽ ഖർണി അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ല, എന്നിട്ട് പോലും ഉവൈസുൽ ഖർണിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യമനിലെ മുറാദ് മേഖലയിൽ കർണ ഗോത്രത്തിൽ ഒരു ഉവൈസ് ഉണ്ട്, അതുകൊണ്ട് യാ ഉമർ, യാ അലി റളിയല്ലാഹു അൻഹുമാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ തേടാൻ വേണ്ടി പറഞ്ഞാൽ, അദ്ദേഹം മഗ്ഫിറത്തിനെ തേടുകയും ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആരാണ്, ആരോടാ പറയുന്നത്? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബത്തിൽ രണ്ടാമനും നാലാമനുമായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടും അലി റളിയല്ലാഹു തആല അൻഹുവിനോടും പറയുന്നു, സ്വഹാബി അല്ലാത്ത ഒരാളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തണം, അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കാൻ വേണ്ടി പറയണം, അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പലരും നടന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടു, കണ്ട സമയത്ത് ദുആ ചെയ്യിപ്പിച്ചു, പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്ന് പിരിയുന്നത്. ഹരിമ ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തെ കാണാൻ പോയി, മാസങ്ങളോളം നടന്ന അവസാനം കണ്ടെത്തി, ദുആ ചെയ്യിപ്പിച്ചു, ഉപദേശങ്ങൾ സ്വീകരിച്ചു, അവസാനം പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ പോരട്ടെ. അപ്പൊ മഹാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാലിഹ്യങ്ങളുമായി നാം സഹസിക്കുന്നുണ്ടെങ്കിൽ, സ്വാലിഹ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദിന്റെ പരിസരത്ത് വെച്ച്, അവിടുത്തെ ഹൗദിന്റെ വക്കിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഹരിമൂന് ഹയ്യാനെ യാത്രയച്ച മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു തആല അൻഹു.
അല്ലാഹു തആല അത്തരം മഹാന്മാരെ കൊണ്ട് നമ്മുടെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിനെ നാം സ്നേഹിക്കണം. അവിടെ തോറുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ ശക്തിപ്പെടുത്താൻ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. നമുക്ക് ഏറ്റവും വലിയ മരുന്ന് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദുന്യവിയായ നമ്മുടെ പ്രയാസങ്ങളും ഉഖ്രവിയായ നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ തീരാനുള്ള ഏറ്റവും വലിയ മരുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ്. അതിന് പറ്റുന്ന നല്ലൊരു രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന് അവിടത്തോട് നാം സ്നേഹം വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടത്തോട് സ്വലാത്ത് ധാരാളം ചെല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കാത്ത സന്താനങ്ങൾ, ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കാത്ത സന്താനങ്ങൾ ഇവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞ ഒരു സന്താനങ്ങൾ ഉണ്ട്, ഒരു മക്കൾ നാളെ ആഖിറത്തിൽ നമുക്ക് ഭാരമാവുന്നവർ. ആ സന്താനങ്ങളുടെ വാക്കായിക്കൊണ്ട് കാഫിരിയങ്ങളുടെ വാക്ക് പറഞ്ഞിടത്ത് തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? റബ്ബന അരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ. അല്ലാഹുവേ, ഞങ്ങളെ പഠിപ്പിച്ച നാൾ ആഖിറത്തിൽ മോശപ്പെട്ട് ജീവിച്ച നമ്മുടെ മക്കൾ അവരെ ദീനിയായി വളരാൻ നമ്മൾ അനുവദിച്ചില്ല. ദീനിയായി വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തില്ല. ദീനിയായി വളരാനുള്ള മേഖലകൾ നമ്മൾ അവരുടെ മുന്നിൽ തുറന്നു കൊടുത്തില്ല. അങ്ങനത്തെ മക്കൾ നാട് ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ അവർ ചെല്ലുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മക്കൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചവർ. ഞങ്ങൾക്ക് ദീൻ പഠിക്കേണ്ട സമയത്ത് ഞങ്ങളെ ദീൻ പഠിക്കാൻ അവർ ഞങ്ങളെ വിട്ടില്ല. ഖുർആൻ പഠിക്കേണ്ട സമയത്ത് അത് പഠിപ്പിക്കാൻ ഞങ്ങളെ വിട്ടില്ല. ഞങ്ങൾക്ക് ദീനിയായി കൊണ്ട് വളരാനുള്ള അവസരങ്ങൾ അവർ നൽകിയില്ല. നിന്നെ പേടിക്കാനും നിന്നെ കുറിച്ച് പഠിക്കാനും നിന്റെ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കാനും ഉള്ള അവസരങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നില്ല. അതുകൊണ്ട് അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചവർ, അവരെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടത്. അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. എന്തിനാണ് അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്? അവരുടെ നെഞ്ചിൽ ഞങ്ങളൊന്ന് ചവിട്ടി നിന്നിട്ട് ഞങ്ങളൊന്ന് സുഖിക്കട്ടെ. അവരെ ഞങ്ങൾ നരകത്തിലേക്ക് ഞങ്ങളൊന്ന് ചവിട്ടി താഴട്ടെ. അവർ നരകത്തിന്റെ അടിഭാഗത്തേക്ക്, നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് അവർ പോവട്ടെ എന്ന് അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾ മോശമായാൽ അവരെ നന്നാക്കാനുള്ള വഴികൾ നമ്മൾ അവരുടെ മുന്നിൽ നമ്മൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ ആ മക്കൾ നാളെ നമുക്ക് ആഖിറത്തിൽ ഭാരമാകും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളെ ആ രീതിയിൽ നമ്മൾ വളർത്തിയില്ലെങ്കിൽ ആ മക്കൾ നമുക്ക് ഭാരമാകും. ആ മക്കൾ നമ്മുടെ അമല് അവർ വാങ്ങിയിട്ട് അല്ലാഹുവേ, ഞാൻ നരകത്തിലേക്ക് പോവാൻ എന്റെ മാതാവാണ് കാരണം, എന്റെ പിതാവാണ് കാരണം, അതുകൊണ്ട് എന്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് മക്കൾ അല്ലാഹുവിനോട് അവകാശങ്ങൾ ചോദിക്കുമെന്ന് വരെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ മക്കളാണ് ഏറ്റവും വലിയ ശാപം. എന്നാൽ നാലാമത്തെ വിഭാഗം മക്കൾ, ഔലാദുൻ സ്വാലിഹീൻ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് അവന് ബാക്കിയാവൽ, ബാക്കിയെല്ലാം അവൻ വിട്ടേച്ചു പോകും. മൂന്ന് കാര്യങ്ങൾ അവന്റെ കൂടെ ഉണ്ടാകും, ബാക്കിയെല്ലാം അവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങള്. നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ അറിഞ്ഞു, 500-ന്റെയും 1000-ന്റെയും നോട്ടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പിൻവലിച്ച സമയത്ത്, അതങ്ങ് നിർത്തിയ സമയത്ത് കാശുകൾ ധാരാളമുള്ള ആളുകളൊക്കെ വല്ലാത്ത ബേജാറിലാണ്. എന്താ പിന്നെ ചെയ്യാ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെ നമ്മുടെ മുന്നിൽ വലിയ വലിയ കടമ്പകൾ വരാനുണ്ട്? ഞാൻ ഇന്നിങ്ങോട്ട് പോരുന്ന സമയത്ത് സിറ്റീൻ കുബരിയുടെ സമീപത്ത്, ഫലസ്തീൻ കുബരിയുടെ അടുത്ത് വല്ലാത്ത ബ്ലോക്ക്, എന്നെ കൊണ്ടുപോരുന്ന എന്റെ ടാക്സിയുടെ ഡ്രൈവർ അദ്ദേഹം വല്ലാതെ പിറുപിറുക്കുന്നുണ്ട്. കുറെ ഇങ്ങനെ പറയുന്നുണ്ട്, യമനിയായ ഒരു സാധു. അദ്ദേഹം നിരന്തരം പറയുന്നു, കാരണം എന്നോട് ആദ്യം 25 റിയാല് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, 25 വേണോ 20 പോരെന്ന് ചോദിച്ചു.
അന്നായിക്കോട്ടെ 20 എന്നോടൊന്ന് ഭയങ്കര തിരക്കായിരിക്കുന്നു. പോരുന്ന വഴിയിൽ അങ്ങ് ഹയ്യസൊഫയിൽ നിന്ന് ഇങ്ങനെ പോന്നു പോന്നു ഫലസ്തീൻ കുബരി വരെ കുഴപ്പമൊന്നുമില്ല, നല്ല സുന്ദരമായിട്ട് പോന്നു. അവിടെ എത്തിയപ്പോ ഭയങ്കര തിരക്ക്. അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ കുറെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ 25 തരാം. അപ്പോ 25 എത്ര സമയമായി നിൽക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് സമയം, ഒരു ചെറിയ ബ്ലോക്കിൽ ഒരു ചെറിയ ട്രാഫിക് ജാമിൽ നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ വെമ്പൽ എന്താണ്? ഏതാണ് ഇതുപോലത്തെ ഒരു വലിയ ട്രാഫിക് നമ്മുടെ മുന്നിൽ വരാനുണ്ടല്ലോ, നാളെ മഹ്ശറിൽ ഹിസാബ് കാത്ത് എത്ര വർഷങ്ങളാ. അള്ളാഹുവേ അർശിന്റെ തണൽ ഞങ്ങൾക്ക് നൽകണേറുണ്ടോ? എത്ര വർഷങ്ങൾ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? മക്കയിലേക്കൊക്കെ പോകുന്ന സമയത്ത്, വലിയ തിരക്കിലൊക്കെ നമ്മൾ കുടുങ്ങുന്ന സമയത്ത്, ജോലിക്ക് പോവാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി അരമണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്തേക്ക് ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുത്തിട്ട് 35 മിനിറ്റ് മുമ്പ് ഇറങ്ങി, വഴിയിൽ വാഹനം കുടുങ്ങി, ഇനി ചെന്നാൽ ഭസ്മ ചെയ്യാനുള്ളതാണ്, പഞ്ച് വെക്കാനുള്ളതാണ്, എന്താ ഇനി ചെയ്യാ? ഒരു മിനിറ്റ് വൈകിയാൽ ശമ്പളം കട്ടാവും, ശമ്പളം കുറവ് വരും. അപ്പോ ആ തിരക്കിലിരിക്കുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കും, എന്താ ഇപ്പൊ ചെയ്യുക, എങ്ങനെ ഇപ്പൊ എത്തുക, ഏതെങ്കിലും ഊടുവഴികളുണ്ടോ, കുറുക്കു വഴികളുണ്ടോ, നമ്മൾ അന്വേഷിക്കാറുണ്ട്. എന്നാൽ നാളെ മഹ്ശറിൽ ഖംസീന അൽഫസന 50,000 വർഷങ്ങൾ നാളെ ഹിസാബ് കാത്തുകൊണ്ട് അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിച്ച ഒരു വലിയ സത്യം അവിടെ നിന്ന് പഠിപ്പിച്ചു. ഈ അർശിന്റെ തണലിൽ, അർശിന്റെ തണലിന്റെ നമ്മളൊക്കെ പരിശുദ്ധമായ മക്കയില് കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത്, മതോഫിൽ നമ്മളിങ്ങനെ തവാഫ് ചെയ്ത് നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത്, മീസാബ് എന്ന് പറയുന്ന സ്വർണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് നമ്മൾ എത്തുന്ന സമയത്ത്, സ്വർണപ്പാത്തിയുടെ ഹിജ്റിസ്മായിലിന്റെ മധ്യത്തില് സ്വർണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് അതിന്റെ നേരെ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ അദില്ലന തഹ്ത ദില്ലി അർശിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക. അല്ലാഹുമ്മ അദില്ലന തഹ്ത ദില്ലി അർശിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക. അല്ലാഹുവേ നിന്റെ നിഴലല്ലാതെ, നിന്റെ അർശിന്റെ നിഴലല്ലാതെ മറ്റൊരു നിഴലുമില്ലാത്ത ലോകത്ത് നാളെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നിന്റെ അർശിന്റെ തണൽ നൽകി ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ പെടാൻ വേണ്ടി നമ്മൾ നോക്കണം, എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതം അതാണ്. അപ്പൊ അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കൾ അവർ നമ്മെ ആഹൃതത്തിൽ നമുക്ക് ഭാരമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയാസമാണ്. നമ്മൾ അവിടെയാണ്, നമ്മൾ ഹദ്ദാദിന്റെ ഹദ്ദാദ് നമ്മൾ ഓതിക്കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ നമ്മൾ ഒരു ദുആ ചെയ്യാറുണ്ട്, ഒരു പദ്യമായി കൊണ്ട്. എന്താണ് അല്ലാഹുവിനോട് പറയുന്നത്? ഞങ്ങളിൽ നിന്നുള്ള രഹസ്യങ്ങൾ അറിയുന്ന അല്ലാഹുവേ, രഹസ്യങ്ങളുടെ മറയെ നീ ഒരിക്കലും പൊളിച്ചു കളയല്ല റബ്ബേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ രഹസ്യങ്ങളൊക്കെ പൊളിയുന്ന ഒരു ലോകം നമ്മെ അല്ലാഹു തആല പിടിച്ചു നിർത്തിയിട്ട്, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞതുപോലെ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ നമ്മൾ ചെയ്ത ദുഷ്കർമ്മങ്ങൾ, മുൻഭാഗത്തേക്ക് നോക്കുന്ന സമയത്തോ നരകത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരവസ്ഥയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവിടെ നീ രക്ഷപ്പെടാൻ വേണ്ടി നീ ശ്രമിച്ചോ, അത് ഒരു ഈത്തപ്പഴത്തിന്റെ ചുള കൊടുത്തിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ചീന്ത് കൊടുത്തിട്ടെങ്കിലും നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ ശ്രമിച്ചോ എന്ന് ഹബീബ് തോഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സ്വാലിഹീങ്ങളായ മക്കളെ നാം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ
ഖുറത്ത് അയ്യുനീങ്ങളായ നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന കണ്ണിന് ആനന്ദമാകുന്ന മക്കളെ നാം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മക്കളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിനെന്താണ്, ഒരു മക്കൾ ഒരു ഒരു മാതാപിതാക്കള് ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിന് സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട മര്യാദകള്. മഹാനായ ജാബിർ ഇബ്നു സമുറത്താ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല പെടുന്നു പറഞ്ഞു, ലാ യുഅദ്ദബ അഹദുക്കും വലദഹു, ഒരാൾ സ്വന്തം മകനെ അദബ് പഠിപ്പിക്കൽ ഖൈറുൽ ലഹു മിൻ അയ്യതസദ്ദഖ കുല്ല യൗമിൻ ബിനിസ്ഫി സ്വാഅ്. ഒരു നിസ്ഫ് സ്വാഅ്, ഒരു സ്വാഅ്ന്റെ പകുതി കൊണ്ട് ഒരാൾ എന്നും ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും അവന് ഉത്തമമാണ് സ്വന്തം മക്കളെ മര്യാദ പഠിപ്പിക്കൽ, അദബ് പഠിപ്പിക്കൽ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ ഇടപഴകണം, എങ്ങനെ വിശ്വസ്തരാവണം, എങ്ങനെ കളവ് പറയരുത്, സത്യം മാത്രം പറയണം, നല്ലത് മാത്രം തിന്നണം, ആരാൻ്റെത് കിട്ടുമ്പോ അത് നോക്കാതെ കഴിക്കരുത്, ഇങ്ങനെ നല്ലവരുടെ കൂടെ കൂടണം, കൃത്യസമയത്ത് നിസ്കരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദബ് പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ പുണ്യം. അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഇതിന്റെ തുടക്കം തന്നെ, മക്കൾ നന്നാവുന്നതിന്റെ തുടക്കം തന്നെ അവിടെന്ന് പറഞ്ഞു, ആദ്യം തന്നെ വേണ്ടത് മക്കൾ ജനിച്ച് വീണ ഉടനെ ഒരു ഭാര്യ ഒരു പെണ്ണ് ഗർഭിണിയായ സമയത്ത് ഗർഭാവസ്ഥയിലുള്ള അവളുടെ ജീവിത ശൈലി പോലും മക്കളുടെ ഭാവിയെ ബാധിക്കും. ഗർഭാവസ്ഥയിലുള്ള ജീവിത ശൈലി പോലും, സൽക്കർമ്മങ്ങളും നല്ല നല്ല കാര്യങ്ങളുമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവളാണെങ്കിൽ ഗർഭസ്ഥ ശിശുവും ആ കുട്ടിയുടെ ഭാവിയും ആ ഒരു നല്ല വഴിയിലായിരിക്കും. ഗർഭാവസ്ഥയിൽ പോലും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ഗർഭം ധരിച്ച സമയത്ത് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ എന്താ ചെയ്യാ, എന്താ പത്, ഒരു ഒരു പരപുരുഷന്റെ ഒരു പുരുഷന്റെ സ്പർശനം പോലും ഇല്ലാതെ അല്ലാഹുവേ നീ എനിക്ക് കുഞ്ഞിനെ തന്നു, ഗർഭം തന്നു, ഞാൻ എങ്ങനെ പുറത്തിറങ്ങും, നീ എന്നെ മരിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ വിഷമം കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹാ മഹദിയവരുകൾ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞ വാക്കുകളുണ്ട്, മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, മറിയം ബീവി നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്, നിങ്ങൾ വിഷമത്തിൽ ഇപ്പോൾ നിൽക്കരുത്, ഗർഭിണികൾ അവർ വിഷമസന്ധി അവർക്കുണ്ടാവരുത്, ടെൻഷൻ അവർക്ക് വരരുത്, ടെൻഷൻ അവരെ തൊട്ട് ഇല്ലാതെയാക്കണം, അവരെ പറഞ്ഞ് പേടിപ്പിക്കരുത്, അവർക്ക് ഭയമുള്ള അവസ്ഥ നൽകരുത്, ഭയമുള്ളതവർ കാണരുത്, ഭയമുള്ളതവർ കേൾക്കരുത്, ഭയമുള്ളതവർ വായിക്കരുത്, ഇങ്ങനെ നീ പേടിക്കരുത് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു തആല പറഞ്ഞു. പിന്നെ പറഞ്ഞു, പഴങ്ങൾ കഴിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പാം, അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ പഴങ്ങൾ കഴിക്കണം, ഈത്തപ്പഴം ഉണങ്ങിയ ഈത്തപ്പന അത് പിടിച്ചു കുളിക്കാൻ വേണ്ടി പറഞ്ഞു, അത് പിടിച്ചു കുളിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്ക് അതിൽ നിന്ന് പഴങ്ങൾ തരും, അങ്ങനെ പഴങ്ങൾ കഴിക്കണം. മറിയം ബീവിയോട് അല്ലാഹു തആല പറഞ്ഞതാണ്, ഗർഭാവസ്ഥയിൽ മാതാപിതാക്കളുടെ എല്ലാ കാര്യങ്ങളും ആധുനിക ശാസ്ത്രം തന്നെ പഠിപ്പിച്ചൊരു വിഷയമാണല്ലോ. ഉമ്മക്കും ഉപ്പക്കും ഷുഗർ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത 99%. അവരിൽ നിന്ന് ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അതിൽ നിന്ന് അതിൽ ജനിക്കുന്ന കുട്ടിക്ക് വരാനുള്ള സാധ്യത 60%. ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അതുപോലെയാണ് മാതാപിതാക്കളുടെ സ്വഭാവം, വാപ്പ പുലിയെ പോലെ ചാടിക്കെടുക്കുന്നയാളാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ അതുപോലത്ത സ്വഭാവം മോശമുള്ള പെണ്ണാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതേ ജീന് തന്നെയാണ് കുഞ്ഞുങ്ങളിലേക്കും കൈമാറപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലും ആ സ്വഭാവം വരും. മാതാപിതാക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അതിലൂടെ കുഞ്ഞുങ്ങൾ നന്നാവും. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു വിഷയമാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയലും, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഒരു പിതാവ് വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പിതാവിനോട് പറഞ്ഞ ഉപദേശമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞിരുന്നതായിട്ട് മൂന്ന് കാര്യങ്ങൾ ഒരു കുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടതാണ്.
കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ പറഞ്ഞെടുത്ത് പറഞ്ഞു. ഒന്ന്, അയ്യുഹ്സിന ഇസ്മഹു, നല്ല പേരിടണം കുട്ടികൾക്ക്, നല്ല പേരിടണം. നല്ല പേരെന്താണ്? നമ്മുടെ ഫിഖ്ഹിന്റെ ഉലമാക്കളൊക്കെ പറയുന്നുണ്ട് ഖൈറുൽ അസ്മാഇ അബ്ദുറഹ്മാൻ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ. ഏറ്റവും നല്ല പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുല്ലാ അബ്ദുറഹ്മാൻ. അതുപോലെ പ്രവാചകന്മാരുടെ പേരുകൾ, ഔലിയാക്കളുടെ പേരുകൾ, സ്വാലിഹീങ്ങളുടെ പേരുകൾ, ഉലമാക്കളുടെ പേരുകൾ, ഇങ്ങനെ നല്ല നല്ല പേരുകൾ ഇടണം. ഇന്ന് നമ്മൾ എന്താണ് അന്വേഷിക്കാറുള്ളത്? ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, 6 മാസമായിട്ടുണ്ട് എന്റെ പിന്നാലെ ഇടയ്ക്കിടയ്ക്കേക്ക് ഇങ്ങനെ പേരുകൾ അയച്ചു തരും, ഇതിന് അർത്ഥം നോക്കണം. എന്തൊക്കെ ഞാൻ തിരയാവുന്ന ഡിക്ഷണറി മുഴുവനും തിരഞ്ഞാലും അതിന്റെ അർത്ഥം കിട്ടൂല. 6 മാസമായി കുട്ടിക്ക് ഇതുവരെ പേരിട്ടിട്ട് ഞാൻ എന്താണ്? ആരും കേൾക്കാത്ത പേര് കിട്ടണം, ആരും കേൾക്കാത്ത പേര്, ആരും കേൾക്കാത്ത പേരിട്ടത് വല്ലാത്ത പ്രയാസമാണത്. അങ്ങനെയാണ് ആളുകൾ. ഞാൻ ഒരനുഭവമുണ്ട്, മഹാനായ അബുലുബാബ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു കൂട്ടുകാരൻ ഒരു പേര് ചോദിച്ച സമയത്ത്, പുതിയ പേര് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ലുബാബ എന്ന് പറഞ്ഞു പേര് പറഞ്ഞു. അപ്പൊ കേട്ടപ്പോ ഒരു വെറൈറ്റി തോന്നി, ഒരു ന്യൂ ജനറേഷൻ ലുക്കൊക്കെ ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ആ പേരിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ കൂട്ടുകാരനെ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, എന്തൊക്കെ ലുബാബന്റെ വിശേഷങ്ങളൊക്കെ? പറഞ്ഞോളൂ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. ആ അതൊന്നും കുഴപ്പമുണ്ടാവില്ല, നല്ല പേരാണ്. അബൂലുബാബ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മകൾക്ക് തിരഞ്ഞെടുത്ത പേരാണ്. അത് ശരി, പഴയ പേരാണ് ഞാൻ ചോദിച്ചു. അഭിയമ്മ, അതെ പഴയ പേരാണ്. പിന്നെ എന്നുള്ള കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ആ പേര് തൽക്കാലം തന്നെ ചേഞ്ച് ചെയ്തു പറഞ്ഞു. അപ്പൊ എന്താണ്, ഒരു നല്ല പേരാണെന്ന് അറിഞ്ഞപ്പോ അത് അതിൽ ആവേശം കൊള്ളുന്നതിന് പകരം അത് മാറ്റാനാണ് നോക്കിയത്. നമ്മൾ സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേരിട്ടാല് ആ പേരിട്ട കുട്ടിയെ അടിക്കാൻ പാടില്ല, ആ പേരിട്ട കുട്ടിയെ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പേരുള്ള കുട്ടികൾ കുതിരടിച്ചാലും പാടില്ല, അടിക്കാൻ പാടില്ല എന്നാണ്. ആ കുട്ടി വളരെ നന്നാവണം എന്നാണ്, അടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആ പേരിന്റെ കാരണം കൊണ്ട് തന്നെ തസവൂഫിന്റെ ഉലമാക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ആ കുട്ടികൾ ഈ പേരുകാര് മുഹമ്മദ് എന്നുള്ള പേര് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടതിന്റെ കാരണം കൊണ്ട് ഒരാൾ സ്വന്തം മകനിട്ട് കഴിഞ്ഞാൽ നാളെ മഹ്ശറിൽ അള്ളാഹു തആല പറയും, അള്ളാഹുവിന്റെ ഹബീബ് പറയും, മുഹമ്മദ് എന്ന് പേരുള്ളവരൊക്കെ എണീക്കണം, മുഹമ്മദ് എന്നുള്ള പേരുള്ളവരൊക്കെ എണീക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേക ശഫാഅത്ത് കൊടുത്തിട്ട് അള്ളാഹു തആല അവരെ അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. അപ്പൊ നമ്മുടെ മക്കൾ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ മക്കൾ അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവർ പറയും, ഞങ്ങളെ മാതാപിതാക്കളെയും സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് പറയും. നല്ല പേരിടണം ബറക്കത്തിന് വേണ്ടി, ഫാത്തിമ ആയിഷ. പക്ഷെ ഇന്ന് അതൊന്നും അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്, ആരും കേൾക്കാത്ത പേരാണ് എല്ലാവരും തിരയുന്നത്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ആ അർത്ഥമുള്ള, കാരണം നമ്മൾ ദുനിയാവിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന പേര് ആ പേര് തന്നെയാണ് നാളെ ആഖിറത്തും വിളിക്കപ്പെടൽ. അതുപോലെ ദുനിയാവിൽ നമ്മൾ ഇടുന്ന പേരും നമ്മൾ വിളിക്കുന്ന പേരും നന്നാക്കണം. പേര് നല്ല പേരേക്കണം. കുളിക്കുട്ടിയെ വിളിക്കലോ ടിട്ടു കുട്ടു ചട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും അല്ല, അങ്ങനെയൊക്കെ ഉണ്ടേ. എത്ര എന്താ ഇതിന്റെ അർത്ഥം? കുട്ടികൾക്ക് ഓരോ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇതിന്റെയൊക്കെ ഓരോ തമാശകൾ മനസ്സിലാവുക. അപ്പൊ പേരും നല്ല പേരാവണം, വിളിക്കുന്നതും നല്ല പേരാവണം. കാരണം നാളെ മഹ്ശറിൽ അവരെ വിളിക്കപ്പെടൽ അവർക്ക് ദുനിയാവിൽ വെച്ച് നമ്മൾ കൊടുത്ത പേരാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ അവകാശമാണ് ഒന്നാമത്തെ അവകാശം, അയ്യുഹ്സിന ഇസ്മഹു, കുട്ടിയുടെ പേരിനെ നന്നാക്കണം. അതുപോലെ തന്നെ
ويعلمه الكتاب പേര് നന്നാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കുട്ടിയോ കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ നല്ല പേരിടണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അഖീഖ തർക്കുക കഴിയുന്ന ആളുകൾ, ആ വിഷയത്തിലും വളരെ നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഒന്നാമത്തെ കുട്ടി ജനിച്ചാൽ എവിടുന്നെങ്കിലൊക്കെ കടം വാങ്ങിയിട്ടെങ്കിലും രണ്ട് പോത്തിനെയും ഒരാടിനെയും കൊണ്ടുപോയി ഇറക്കും. കാരണം എന്താണ്? അത് ഭാര്യന്റെ നാട്ടിൽ കൊണ്ടുപോയി ഇറക്കാനുള്ളത്, അപ്പം മാനം നേടണം. രണ്ടാമത്തെ കുട്ടിയോ, കുട്ടി ജനിച്ചാരും അറിയില്ല. മൂന്നാമത്തെ കുട്ടിയോ, അതിനുണ്ടാവില്ല. സത്യത്തിൽ അത് വലിയ കേടാണ്. കുട്ടികൾക്കിടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ നാളെ മാതാപിതാക്കളെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുട്ടികൾക്കിടയിലുള്ള നീതി കാണിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരുപോലെ നീതി കാണിക്കണമെന്നാണ് പറയുന്നത്. എത്രത്തോളം അള്ളാഹുവിന്റെ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, ചുംബനം കൊടുക്കുന്നിടത്ത് പോലും അവരോട് നീതി കാണിക്കണം. അപ്പോ ഒരു കുട്ടി, ഉദാഹരണത്തിന് അഞ്ചാറ് പെൺകുട്ടികളാണ് അള്ളാഹു ആദ്യം കൊടുത്തത്, പിന്നെ കൊടുത്തത് ഒരു ആൺകുട്ടിയെയാണ്. എന്നാ ആൺകുട്ടിയെ എപ്പോഴും എടുത്തു നടക്കും, എല്ലായിടത്തും കൊണ്ടു നടക്കും, എല്ലാവരുടെ ഇടയിലും അവനെ കൊണ്ടു നടക്കും. ആൺകുട്ടിയോടൊരു പ്രത്യേക സ്നേഹം. അവൻ ജനിച്ചതോടുകൂടി കുട്ടികളൊക്കെ പറയാറുണ്ട്, ആൺകുട്ടി ഉണ്ടായ സൈക്കിൾ മേടിച്ചു കൊടുക്കും ഉപ്പച്ചി. എനിക്കോ എനിക്കൊന്നുമില്ല, പൊട്ടുന്ന രണ്ട് വളവടിച്ചു എന്ന് പറയും. അപ്പൊ കുട്ടികൾക്കിടയിൽ നമ്മൾ എല്ലാ കാര്യത്തിലും നീതി കാണിക്കണം. അപ്പോ ആദ്യത്തെ കുട്ടിക്ക് നമ്മൾ അഖീഖ തർത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്കും മറക്കണം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട? ആദ്യത്തെ കുട്ടിയല്ലേ, ആദ്യത്തെ തൊട്ട് ഉണ്ടായതല്ലേ, കടിഞ്ഞൂലല്ലേ എന്നൊക്കെ കരുതിയിട്ട് ആ കുട്ടിക്ക് എന്ത്, നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള പോത്തിനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഇറക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോത്ത് പോത്തിനകം ഞങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെ കേട്ടോ, ചില ഭാഗങ്ങളിലെ ഈ ജലീൽ സാഹിബിന്റെ ഭാഗത്തൊക്കെ അവിടെ കാളയും മൂലയൊക്കെ ഇറക്കുന്ന പറഞ്ഞേക്കാം. ഞങ്ങളെ ഭാഗങ്ങളിലൊക്കെ എന്താണ് അത്, അതാണ് വലിയ വിഷയം, ഒരഭിമാനം. എന്താ അവിടെ ഒരു പോത്തിന് അറുത്തിട്ടുണ്ട് അല്ലെ, അവിടെ രണ്ട് പോത്തിന് അറുത്തിട്ടുണ്ട്, കൂടെ ആടിനെ. ഇതോ ഈ സാധു ആ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ ബില്ലിന്റെ ബില്ല് തന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് കടം വാങ്ങി കൊടുത്തായിരിക്കും. എന്നാലും വീട്ടിലെ മാനം നേടണം. ഈ മാമൂലുകൾ നമ്മുടെ നാടുകളിൽ, മാമൂലുകൾ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും, സംഗതിയൊക്കെ നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് കുറെ ആളുകൾ കഷ്ടപ്പെടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് പേരിടുക, പിന്നെ അഖീഖ തർക്കുക, അത് കഴിഞ്ഞിട്ട് മുടി കളയാം. അതല്ലാതെ ആ അവിടെ ആയോ വൈകും. ഞങ്ങളെ ഭാഗങ്ങളിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അഥവാ പറമ്പിലുള്ള ഉരുവിന്റെ കഴുത്തിൽ കത്തിയും വീടിന്റെ ഉള്ളിലുള്ള കുട്ടിയുടെ തലയിലുള്ള കത്തിയും ഒരേ സമയത്ത് വെക്കണം. സുന്നത്തിനെതിരാണത്. സത്യത്തിൽ ആദ്യം പേരിടണം. അത് തന്നെ ഏറ്റവും നല്ലത് ഏഴാമത്തെ ദിവസം. അഖീഖ തർക്കൽ സുന്നത്തുള്ളത് 7, 14, 21. അത് കഴിഞ്ഞാൽ പിന്നെ എന്നും ഉറക്കാം, എന്നും. ഇനി ആ കുട്ടി വലിയ വയസ്സനായാലും അന്നും വേണമെങ്കിൽ ഉറക്കാം. സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ 7-ന്റെ 7, 14, 21. അതുപോലെ തന്നെ ആദ്യം പേരിടണം. ഒരു നല്ല പേര് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പേര് ഇവിടുന്ന് കൊടുത്താൽ ഇവിടുന്ന് ഇപ്പൊ ഏതെങ്കിലും വല്ല സൗദി കുട്ടികളെ പേരും കേട്ടിട്ട് എന്ത് ചെയ്യും, നാട്ടിൽ എഴുതി കൊടുക്കും. അപ്പൊ നാട്ടിൽ നിന്ന് പറയാം ശരിയല്ല, അത് എന്താണ് അക്ഷരം ഒക്കുന്നില്ല, വാപ്പാന്റെയും ഉമ്മാന്റെയും പേരിന്റെ തുടക്കം അല്ലെങ്കിൽ വല്യാപ്പാന്റെ പേരിന്റെ അവസാനം, ഇങ്ങനെയൊക്കെ അക്ഷരം ഒക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഹോസ്പിറ്റലുകളിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പറയും, നിങ്ങള് പേരിങ്ങൾ എപ്പിട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടിട്ട് പിന്നെ തിരുത്താൻ വരരുത്, കാരണം ആർക്കും അവർക്കതൊരു പ്രയാസമാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഏഴാമത്തെ ദിവസം ഒരു കുഞ്ഞിന് നമ്മൾ കൊടുക്കേണ്ടത് നല്ല പേരിടുക, അഖീഖ തർക്കുക, അതുപോലെ തന്നെ പിന്നീട് മുടി കളയുക. മുടി കളഞ്ഞാൽ തന്നെ മുടി കളയുന്ന ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ പോലും സുന്നത്തുണ്ട്. അതുപോലെ അഖീഖ തർക്കുന്ന സമയത്ത് അഖീഖത്തിന്റെ മൃഗത്തിന്റെ എല്ല് പൊട്ടിക്കാതിരിക്കൽ പോലും സുന്നത്താണെന്ന് ഫത്വുൽ മൊയിൻ പറയുന്നുണ്ട്. മൃഗത്തെ അഖീഖ തർക്കുന്ന സമയത്ത് ഉലുഹിയത്തിന് ആ വിഷയം പറയുന്നില്ല. അഖീഖ തർക്കുന്ന സമയത്ത് എല്ലിനെ, മൃഗത്തിന്റെ എല്ലിനെ പൊട്ടിക്കരുത്, അഥവാ പരമാവധി വെട്ടി മുറിച്ചിട്ട്
കീസിന്റെ എണ്ണം കൂട്ടാതിരിക്കാൻ ആ എല്ലിൽ നിന്നൊക്കെ ഇറച്ചി മരം നന്നായിട്ട് ഊരിയെടുത്തിട്ട് ആ എല്ലിനെ പൊട്ടിക്കാതിരിക്കണം, അത് ആ കുട്ടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കുമെന്ന് വരെ നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പറഞ്ഞു, അയ്യുസ്ന ഇസ്മഹു, കുട്ടിയുടെ പേരിനെ നന്നാക്കണം, നല്ല പേരിട്ട് കൊടുക്കണം. പിന്നെയോ വയുഅല്ലിമഹുൽ കിതാബ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. മാതാപിതാക്കളുടെ മേലിൽ ആദ്യമായി അവർ പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിപ്പിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. ദീൻ പഠിപ്പിച്ചില്ലെങ്കിൽ, ഈ പഠിപ്പിച്ചില്ല എന്നതിന്റെ കാരണം കൊണ്ട് നമ്മൾ നാളെ പിടിക്കപ്പെടും. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്തു. അവർ 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം, അടിച്ചിട്ടവരെ നിസ്കരിപ്പിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിലും ഒമ്പിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ചിട്ടവരെ നിസ്കരിപ്പിക്കണം. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അത് ശീലമാക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടികൾ വലുപ്പത്തിൽ അതിനെതിരവർ അത് അത്തരം വിഷയങ്ങളിൽ അവർ മടിയന്മാരായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു നല്ല 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 കുടുംബാന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുത്താൽ ആ മക്കൾ നമുക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കും. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാവണം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബം വ ഖൈറുൻ അമലാ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയാ, ദുനിയാവിലെ അലങ്കാരങ്ങളാണ് നമ്മുടെ മക്കൾ. നമ്മുടെ സമ്പത്തൊക്കെ ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. ഈ ദുനിയാവിലെ അലങ്കാരങ്ങളെ നാളെ ആഖിറത്തിലേക്കുള്ള അലങ്കാരങ്ങളാക്കണം. ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അവർ സ്വർഗത്തിലേക്കുള്ള കിളികളാണെന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയുടെ മുന്നിൽ വന്നുകൊണ്ട് ആരോ പറഞ്ഞു, ആ ഇന്നാലിന്നയാളുടെ കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ഒരു കിളിയെ കൂടി അല്ലാഹു തആല നൽകി. സ്വർഗത്തിലുള്ള സത്യവിശ്വാസികൾക്ക് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെയാണ്, ചെറിയ ചെറിയ കുട്ടികൾ. അവരിങ്ങനെ സ്വർഗത്തിലൂടെ ഓടിച്ചാടി നടക്കും. അത് വലിയ കൗതുകമാണ്, അത് വലിയ ആനന്ദമാണ്. അപ്പൊ സമ്പത്ത്, നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും, അത് ദുനിയാവിലെ അലങ്കാരങ്ങളാണ്, ദുനിയാവിലെ ആനന്ദങ്ങളാണ്. അത് ആഖിറത്തിലേക്കും നമുക്ക് അലങ്കാരങ്ങളും ആനന്ദങ്ങളും നമ്മെ രക്ഷപ്പെടുത്താൻ കാരണമാക്കണമെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ അവർക്ക് മര്യാദകൾ അവരെ പഠിപ്പിക്കണം, അവർക്ക് ഖുർആൻ പഠിപ്പിക്കണം, അവർക്ക് ദീൻ പഠിപ്പിക്കണം. ഇന്നൊക്കെ നമ്മുടെ നാടുകളിൽ മദ്രസകളിലൊക്കെ കുട്ടികൾ വളരെ കുറഞ്ഞു വരികയാണ്. പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 5-ാം ക്ലാസ്സിൽ നിർത്തും, ഇല്ലെങ്കിൽ 7-ാം ക്ലാസ്സിൽ നിർത്തും. +2 വളരെ അപൂർവമായ കുട്ടികളെ എത്താറുള്ളൂ. എന്താണ് കാരണം? മദ്രസയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സ്കൂൾ പഠനത്തിന് തടസ്സമാകും. എന്നിട്ടോ കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ പോലും ശരിക്കും അറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് അറിയാതിരിക്കുകയും ചെയ്താൽ പിന്നെ വലിയത് വലിയ പ്രയാസമാണ്. മാതാപിതാക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും കഴിയണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളും നൽകണം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പ്രവാസ ലോകത്ത് പല കുട്ടികളും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ സ്കൂൾ പോലത്തെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മതപരമായി ഒന്നും കിട്ടാറില്ല. എനിക്കറിയാൻ കഴിയും, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ 3 മാസം എൻ്റെ കയ്യിൽ കിട്ടി. 3 മാസം, ഈ 3 മാസം കൊണ്ട് ആ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഒന്ന് ഫാത്തിഹ, മറ്റൊന്ന് നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ. ഈ കുട്ടി എന്റെ മുന്നിൽ വരുന്ന സമയത്ത് 9-ാം തരത്തിൽ പഠിക്കുന്ന ആൺകുട്ടിക്ക് ഫാത്തിഹ ഓതാൻ പോലും കഴിയില്ല, തെറ്റില്ലാതെ ഓതാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് നമ്മളിൽ പലരെയും ഓതിപ്പിച്ചാൽ ചിലപ്പോ അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഫാത്തിഹ പരമാവധി ആയത്തുകൾ തൃത്തിയോട് കൂടി പോലും ഓതാൻ കഴിയാത്ത കുട്ടി 3 മാസം എന്റെ കയ്യിൽ കിട്ടി.
മൂന്ന് മാസം കൊണ്ട് അത്തഹിയാത്ത് ഞാൻ പഠിപ്പിച്ചു. അതുപോലെ മറ്റു നിസ്കാരത്തുള്ള വിക്രുകള്, അപ്പോഴേക്ക് പിന്നെ കുട്ടി പിന്നെ വന്നില്ല. അതോടുകൂടി കുട്ടിക്ക് അത്യാവശ്യം തികഞ്ഞു. വാപ്പ് പറഞ്ഞു ഇനിയിപ്പോ കുറെ പഠിക്കാനുണ്ട്, അടുത്തത് എസ് എൽ സി ആണ്, അതുകൊണ്ട് കുറെ പഠിക്കാനുണ്ട്, ഇനി ഒഴിവുണ്ടാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതൊക്കെ വലിയ അപകടമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇൽമ് പഠിക്കേണ്ട അവസരത്തിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. വീട്ടിൽ വരുന്ന സമയത്തും അവരെ കൊണ്ട് ഓതിക്കണം. ചെറിയ കുട്ടികളെയൊക്കെ ഉമ്മമാരൊക്കെ അവർക്ക് ഇമാമായി കൊണ്ട് അവർക്ക് നിസ്കരിക്കണം. അവരെ ഇമാമാക്കി നിർത്തിയിട്ട് നിസ്കാരം പഠിപ്പിക്കണം. പരിശുദ്ധമായ ഖുർആൻ മാതാപിതാക്കളെ കൊണ്ട് ഓതിപ്പിക്കണം. എനിക്കൊക്കെ അനുഭവമുണ്ട്, എന്റെ വലിയുപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയുപ്പയുടെ സാന്നിധ്യത്തിൽ വെച്ച് ആരെങ്കിലും ഖുർആൻ ഓതുന്ന സമയത്ത് ദൂരെ നിന്ന് വിളിച്ചു ചോദിക്കും, അവിടെ എന്താ ഓതിയത്, എന്തോ തെറ്റുണ്ടല്ലോ, മടക്കി ഓതു എന്ന് പറഞ്ഞിട്ട് വീണ്ടും മടക്കി ഓതിപ്പിക്കും. അങ്ങനെയുള്ള ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരു ചിന്ത, അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ നമ്മുടെ മക്കൾ, ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന എല്ലാ സമ്പത്തുകളും നമ്മൾ വിട്ടേച്ചു പോവാം. എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും ആഖിറത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ കാര്യം, നമുക്ക് ഉപകരിക്കുന്ന മൂന്നാമത്തെ കാര്യം റസൂലുള്ള പറഞ്ഞത് വലദുൻ സാലിഹുൻ യദുഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. വലദുൻ സാലിഹുൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള നിർത്തിയില്ല. വലദുൻ സാലിഹുൻ യദുഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. അങ്ങനത്തെ മക്കൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെട്ടു. ഖബറിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ബിസ്മി നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചാൽ ജീവിതകാലം മുഴുക്കെ അവർ ചൊല്ലുന്ന ബിസ്മിയുടെ മഹത്വം, ബിസ്മിയുടെ കൂലി അല്ലാഹു നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചു തരും. നമ്മൾ അല്ലാഹു എന്ന് പറയാൻ പഠിപ്പിച്ചാൽ, നമ്മൾ സ്വലാത്ത് അവരെ കൊണ്ട് ചൊല്ലാൻ പഠിപ്പിച്ചാൽ, അവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ സ്വലാത്തിന്റെയും കൂലിയുടെ ഒരു അംശം അവർക്ക് കൊടുക്കുന്നത് പോലെ അല്ലാഹു തആല നമ്മുടെ ഖബറിലേക്കും എത്തിച്ചു തരും. അപ്പൊ നമ്മുടെ മക്കളെ, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നമ്മൾ വിട്ടേച്ചു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കും. മഹാന്മാരായ സ്വഹാബത്തൊക്കെ മക്കളെ അവർ ഇരുത്തിക്കൊണ്ട് റസൂലുള്ളാന്റെ ചരിത്രം പഠിപ്പിക്കാറുണ്ടായിരുന്നു. റസൂലുള്ള യുദ്ധത്തിന് പോയത്, റസൂലുള്ള ഹിജ്റ പോയത്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളോടുള്ള അവിടുത്തെ സ്നേഹം, അവിടുന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ സലാം ചൊല്ലും. ഏത് കുട്ടികളെ കണ്ടാലും ഒപ്പം സലാം ചൊല്ലും, അവരുടെ അടുത്ത് പോകും. കാരണം എന്താണ്? ആ കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, കഴി വരാനിരിക്കുന്ന തലമുറയെ ഈ ഒരു നല്ല സൗഹൃദം, ഈ ഒരു നല്ല നല്ല പാഠം അവരെ പഠിപ്പിക്കലാണ്. കാരണം എന്താണ്? മക്കളോട് നമുക്ക് സ്നേഹം വേണം, എന്നാൽ അത് ഭ്രമമാവരുത്. സ്നേഹവും ഭ്രമവും രണ്ടും രണ്ടാണ്. ഒന്ന് സ്നേഹം എന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് നമ്മൾ നോക്കൽ. ഭ്രമം എന്ന് പറഞ്ഞാൽ മക്കള് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിൽ മകൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാരോട് നമുക്കുണ്ടാവേണ്ടത് സ്നേഹമാണ്, സ്വന്തം ഭർത്താവിനോട് ഉണ്ടാവേണ്ടത് സ്നേഹമാണ്. ഭ്രമമുണ്ടാവരുത്. ഭ്രമമുണ്ടാവുന്ന സമയത്ത് ഭർത്താവ് ജോലി ചെയ്ത് ക്ഷീണിച്ചിപ്പോ വന്ന് കിടന്നിട്ടേ ഉള്ളൂ, സുബഹി ബാങ്ക് വിളിക്കുന്നുണ്ട്, ഇനിയിപ്പോ വിളിച്ചിട്ട് എന്തിനാ ഇടങ്ങാറാക്കുന്നത്, അവിടെ കിടന്നോട്ടെ, അതിനാണ് ഭ്രമം എന്ന് പറയൽ. ഭാര്യ ഹിജാബില്ലാതെ നടക്കുന്നുണ്ട്, ഭാര്യ തല ശരിക്ക് മറക്കാതെ നടക്കുന്നുണ്ട്, ഭാര്യ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണ്, എന്നാൽ ഭർത്താവിന് പറയാൻ പേടിയാണ്. കാരണം എന്താണ്? അതിന് ഭ്രമം എന്നാണ് പറയല്, സ്നേഹമല്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, അവിടുന്ന് പഠിപ്പിച്ചത് സ്നേഹമാണ്. സ്നേഹം ഉണ്ടാവില്ല എങ്ങനെയാണ്? ആഖിറത്തിലും ഇവരെ രക്ഷപ്പെടുത്തണം. എന്റെ മകൻ അവിടെ കിടന്നുറങ്ങിയാൽ അവൻ നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് അവനെ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് അവനോട് ചോദിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് മകനെ വിളിച്ചുണർത്തിയിട്ട് അവനെ നിസ്കരിപ്പിക്കാൻ പിതാവനെ അവനെ കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ നോക്കണം. അല്ലെങ്കിൽ അവനെ വിളിച്ച് എണീപ്പിച്ച് അവനെ കൊണ്ട് നിസ്കരിപ്പിക്കണം, അവനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണം. ഇങ്ങനെ നല്ല ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ
ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കുന്ന മക്കൾ ഉണ്ടാകും. അല്ലാഹു തആല നമുക്ക് അത്തരം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ എന്റെ മക്കളെ നന്നാക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ചെയ്യാതെ, അവർക്ക് മതം പഠിപ്പിക്കാതെ, അവരെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവരെ സൽക്കർമ്മങ്ങളുമായി അവരെ ബന്ധപ്പെടുത്താതെ മക്കളെ നന്നാക്കണേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊരു കാര്യമില്ല. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു തആല സ്വീകരിക്കും, അല്ലാഹു സ്വാലിഹീങ്ങളാക്കും. കാരണം മാതാപിതാക്കളുടെ ദുആ, മാതാപിതാക്കള് നമ്മുടെ ജീവിതകാലത്ത് മാതാപിതാക്കൾക്ക് നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. ആ കടപ്പാട് നമ്മുടെ മക്കളിൽ നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഉപയോഗിച്ച പദം തന്നെ, അല്ലാഹു തആല ഉപയോഗിച്ച പദം തന്നെ അതിന് പണയമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് നമ്മൾ ഗുണം ചെയ്യുകയും നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നമ്മൾ സഹവർത്തിത്വം കാണിച്ചാൽ നമ്മുടെ മക്കൾ നമ്മളോട് നല്ല രീതിയിൽ സഹവർത്തിത്വം കാണിക്കും. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ, കാരണം ദുനിയാവിന്റെ ഒരു കിടപ്പ്, ദുനിയാവിന്റെ ഒരു രീതി എങ്ങനെയാണ്? എന്റെ മാതാപിതാക്കളോട് ഞാൻ നല്ല രീതിയിൽ സഹവർത്തിക്കുകയും അവരോട് നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്താൽ എന്റെ മക്കളിൽ നിന്ന് എനിക്കത് പ്രതീക്ഷിക്കാം. മറിച്ച് എന്റെ മാതാപിതാക്കളോട് ഞാൻ നല്ല രീതിയിൽ ഇടപഴകാതെ അവർക്ക് അവരോട് സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും നാം ഇടപഴകിയിട്ടില്ലെങ്കിൽ എന്റെ മക്കളിൽ നിന്ന് എനിക്കത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരണേ റബ്ബേ. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കുറെ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ നമ്മുടെ സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മുടെ ഫാമിലി ക്ലാസ് ഇൻഷാല്ലാ ഇനി ഡേറ്റ് ഇവിടെ പറയും. കുറച്ചുകൂടി നേരത്തെ എല്ലാവരും ഒരു 8 മണി എന്നുള്ളത്, ഒരു 8:30 നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 8 മണിക്ക് തന്നെ എത്തണം എന്നാണ് എന്റെ ആഗ്രഹം. പരമാവധി നേരത്തെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് നേരത്തെ പിരിയാനും കഴിയും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ സാഹചര്യങ്ങൾ പഴയ പോലെ അത്ര വലിയ ഒരു അവസ്ഥയിലല്ലെങ്കിലും നമുക്ക് ഈ സൗകര്യം എന്നും നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാവരും നേരത്തെ